ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിന് മുന്നോടിയായി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? അതിനായി ഞാൻ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഓണച്ചന്തയിലേക്ക് പോയതാണ്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണിതൊക്കെ. മാവേലിയൊക്കെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് ഓണച്ചന്തയിലെത്തിയതാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ തരം ഈ പൈനാപ്പിളാണ് കേട്ടോ. ഈ പൈനാപ്പിൾ കൊണ്ടാണ് ഞാനൊരു പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തന്നെ കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഈ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. ഞാൻ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അതിന് മുമ്പ് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കൂടാതെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അതിനാവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. പൈനാപ്പിൾ ആണെങ്കിലും കുറച്ച് വേവാണ്. ഒരു അഞ്ചാറ് വിസിലെങ്കിലും വേണ്ടി വരും ഇതൊന്ന് വേവാൻ. ആ വേവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. പിന്നെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുക്, ഒരു അര സ്പൂൺ മതിയാകും, കുറച്ച് മതിയാകും. ഈ കടുകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പൈനാപ്പിൾ, വെന്ത പൈനാപ്പിളിലേക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അഞ്ചാറ് വിസിലെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്തു. പക്ഷേ അതിന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒന്ന് വറ്റി പോകാനായിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വെന്ത് ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. വെല്ലം ഒന്ന് ചീകിയത് കുറച്ചിട്ട് കൊടുക്കാം. ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരളവിലിട്ട് കൊടുത്താൽ മതിയാവും. കാരണം നാട്ടിലെ പൈനാപ്പിളിൽ നല്ല മധുരമാണ്. ഇവിടുത്തെ പൈനാപ്പിളിൽ കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തത്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു കുറുകിയ പരുവമാകുന്നു വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റിന് ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ എനിക്ക് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈരൊഴിച്ച് കൊടുക്കാം. ഇത് അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ്. ഇതൊന്ന് കൈ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ വിസ്ക് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും.
മിക്സിയിലൊന്നിട്ട് മോരിൻ്റെ വരുവൊന്നും ആക്കി എടുക്കണ്ട, ഒന്ന് വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിൻ്റെ നല്ലൊരു കട്ടി ഉണ്ടാവും, ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാവും. ഇനി ഈ തൈര് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ തേങ്ങയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, എല്ലാം ഒന്ന് ഒരു കുറുകി വന്നിട്ടുണ്ട്. തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഒരു കറുത്ത മുന്തിരി കുറച്ച് കഴുകിയത് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്താണ് മുന്തിരി ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വേവുകയും ചെയ്യും. അധികം ഉടഞ്ഞു പോകത്തുമില്ല. ആദ്യമേ ഇട്ട് കൊടുത്താൽ അത് വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ലാസ്റ്റ് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. മധുരം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് കുറച്ച് ഇഷ്ടമാണ് മധുരം, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുത്തു. ഇനി അവസാനമായിട്ട് നമുക്ക് കടുക് വറുത്തിടാം. അങ്ങനെ വെളിച്ചെണ്ണയിൽ കടുക് വറുക്കുകയാണ്. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കടുക് വറുത്തത് നമുക്ക് പൈനാപ്പിൾ കിച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം. തന്നെ നമ്മുടെ പൈനാപ്പിൾ കിച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല മധുരവും ചെറിയൊരു എരിവും ചെറിയൊരു പുളിപ്പും ഒക്കെ ഉള്ള പൈനാപ്പിൾ കിച്ചടി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടണം. ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സദ്യയിലേക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.